ഹായ് എവരിബഡി, വി ആർ ബാക്ക് വിത്ത് അനദർ വീഡിയോ. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനലിൽ എത്തുന്നതെങ്കിൽ ദിസ് ഈസ് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് കെകെ വിത്ത് മീ കാർത്തിക ആൻഡ് കാവ്യ. ഓരോ ആഴ്ചയും പുത്തൻ വീഡിയോകളുമായി ഞങ്ങൾ എത്താറുണ്ട്. സോ സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു കഥയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊറിയൻ രാജാവിനെ വിവാഹം ചെയ്ത് കൊറിയയുടെ രാജ്ഞിയായി മാറിയ സൂര്യരത്ന എന്നും അറിയപ്പെടുന്ന ക്വീൻ ഹോ ഹ്വാങ് ഒക്കിന്റെ കഥയാണ്. നിരവധി കൊറിയൻ നാടകങ്ങൾക്കും മ്യൂസിക്കലുകൾക്കും പ്രചോദനമായ കഥയാണ് കൊറിയയുടെ ഇതിഹാസ രാജ്ഞി ഹോ ഹ്വാങ് ഒക്കിന്റേത്. 13-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട കൊറിയൻ ക്രോണിക്കിൾ സംഗുക് യുസയിൽ അയുത എന്ന വിദൂരദേശത്തു നിന്നും എത്തിയ ഗുംഹ്വാൻ ഗയയുടെ രാജാവ് കിം സുരോയുടെ പത്നി രാജ്ഞി ഹോ ഹ്വാങ് ഒക്കിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അയുത എന്ന ഈ വിദൂരദേശം ഇന്ത്യയിലെ പുരാതന നഗരമായ അയോധ്യയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇന്നത്തെ ഉത്തർപ്രദേശ് മുതൽ ഒഡീഷ വരെ വ്യാപിച്ചു കിടന്നിരുന്ന പ്രദേശമായിരുന്ന പുരാതന കോസലരാജ്യം ഭരിച്ചിരുന്ന രാജാവ് പത്മസേനന്റെയും ഇന്ദുമതിയുടെയും മകളായി രാജകുമാരി സുരരത്നയായി അയോധ്യയിലാണ് രാജ്ഞി ഹോ ഹ്വാങ് ഒക് ജനിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. സംഗുക് യുസയിൽ പരാമർശിച്ചിട്ടുള്ള വിവരങ്ങൾ പ്രകാരം BC 48 16-ാം വയസ്സിൽ രാജകുമാരി സുരരത്ന അയുത എന്ന തന്റെ ജന്മദേശത്ത് നിന്നും കൊറിയയിലേക്ക് യാത്ര ചെയ്യുകയും തെക്ക് കിഴക്കൻ കൊറിയയിലെ ഗുംഹ്വാൻ ഗയയുടെ സ്ഥാപകനും രാജാവുമായ കിം സുരയെ വിവാഹം കഴിക്കുകയും ചെയ്തു. രാജകുമാരിയുടെ പിതാവ് തന്റെ മകളെ രാജാവ് കിം സുര വിവാഹം കഴിക്കുന്നതായും രാജകുമാരിയെ കൊറിയയിലേക്ക് അയക്കണമെന്നും സ്വപ്നം കണ്ടതിന് പ്രകാരമാണത്രേ പിതാവ് അയച്ച പരിവാരത്തോടൊപ്പം ഒരു ബോട്ടിൽ യാത്ര ചെയ്ത് രാജകുമാരി കൊറിയയിലെത്തിയതെന്നാണ് കഥകൾ പറയുന്നത്. അങ്ങനെ രാജാവ് കിം സുരയെ വിവാഹം ചെയ്ത് ഹോ ഹ്വാങ് ഒക് എന്ന പേര് സ്വീകരിച്ച് തെക്കൻ ഗ്യോങ്സാങ് പ്രവിശ്യയിലെ ആധുനിക ഗിംഹേ നഗരത്തിന് ചുറ്റുമായി സ്ഥിതി ചെയ്തിരുന്നതായി വിശ്വസിക്കപ്പെടുന്ന പുതിയതായി സ്ഥാപിതമായ രാജ്യമായ ഗുംഹ്വാൻ ഗയയുടെ ആദ്യ രാജ്ഞിയായി മാറി. രാജാവിനും രാജ്ഞിക്കും 12 കുട്ടികൾ ഉണ്ടായിരുന്നു. 6 ദശലക്ഷത്തിലധികം വരുന്ന ഇന്നത്തെ കൊറിയക്കാർ, പ്രത്യേകിച്ച് ഗിംഹേ കിം, ഗിംഹേ ഹോ, ഇഞ്ചോൻ ഇ എന്നീ വംശങ്ങളിൽപ്പെട്ടവർ രാജാവ് കിം സുരയുടെയും രാജ്ഞി ഹോ ഹ്വാങ് ഒക്കിന്റെയും ഇവരുടെ മക്കളുടെയും നേരിട്ടുള്ള വംശപരമ്പരയിൽ പെട്ടവരാണ്. രാജ്ഞിയുടെ നേരിട്ടുള്ള പിൻഗാമികളിൽ മുൻ സൗത്ത് കൊറിയൻ പ്രസിഡന്റ് ലീ മിങ് ബാക്കിന്റെ ഭാര്യ കിം യുങ് ഓക് ഉൾപ്പെടുന്നു. കൊറിയയിലെ ഗിംഹേയിൽ രാജാവ് കിം സുരയുടെയും രാജ്ഞി ഹോ ഹ്വാങ് ഒക്കിന്റെയും സ്മരണയ്ക്കായി നിർമ്മിച്ച ഒരു ശവകുടീരമുണ്ട്. ഇത് ഒരു സ്മാരക പാർക്കായി പരിപാലിക്കപ്പെടുന്നു. സമുദ്ര ദൈവങ്ങളെ ശാന്തമാക്കാൻ ഇന്ത്യയിൽ നിന്നും രാജ്ഞി കൊണ്ടുവന്നതായി കരുതപ്പെടുന്ന പഗോഡ ശവകുടീരത്തിന് സമീപം സ്ഥാപിച്ചിരിക്കുന്നു. രാജകുമാരി സുനിരത്നയുടെ ജന്മദേശത്തെക്കുറിച്ചും ഇന്ത്യൻ ഉത്ഭവത്തെക്കുറിച്ചും ചില തർക്കങ്ങളുണ്ട്. ഒരേ കഥയുടെ നിരവധി പതിപ്പുകളുണ്ട്. ഹന്യാങ് സർവകലാശാലയിലെ നരവംശാസ്ത്രജ്ഞനായ കിങ് ബ്യുമോയാണ് സ്വരസൂചക സമാനതയെക്കുറിച്ചുള്ള തന്റെ പഠനത്തെ അടിസ്ഥാനമാക്കി അയുത എന്നത് ഇന്ത്യയിലെ അയോധ്യയാണെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞത്. ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് രാജകുമാരി യഥാർത്ഥത്തിൽ തായ്ലൻഡിലെ അയുതയ രാജ്യത്തിൽ നിന്നുള്ള ആളാകാം എന്നാണ്. എന്നാൽ സംഗീക്യുസ എഴുതപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം 1350 തായ്ലൻഡിലെ അയുതയ രാജ്യം നിലവിൽ വന്നത്. പുരാതന തമിഴകത്തിലെ പാണ്ഡ്യ സാമ്രാജ്യത്തിന്റെ സാമന്തമായിരുന്ന ആയ രാജ്യത്തിന്റെ തെറ്റായ വിവർത്തനമാണ് അയുത എന്നും പുരാതന കാലത്ത് കന്യാകുമാരി അറിയപ്പെട്ടിരുന്നത് അയുത എന്നായിരുന്നു എന്നുമാണ് രാജകുമാരി സുരരത്നയുടെ ജന്മദേശത്തെക്കുറിച്ചുള്ള മറ്റ് തർക്കങ്ങൾ. രാജകുമാരി കൊറിയയിലേക്ക് കൊണ്ടുപോയവയിൽ പാണ്ഡ്യ സാമ്രാജ്യത്തിന്റെ ചിഹ്നമായ ഇരട്ട മത്സ്യം ഉണ്ടായിരുന്നതും കൊറിയൻ വാക്കുകളും തമിഴ് വാക്കുകളും തമ്മിൽ ഉച്ചാരണത്തിലും അർത്ഥത്തിലുമുള്ള സാമ്യതയുമെല്ലാം രാജകുമാരി സുരരത്നയുടെ തമിഴ് ബന്ധത്തെക്കുറിച്ചുള്ള തർക്കങ്ങളിലേക്ക് നയിക്കുന്നു. ഇന്ത്യയിൽ രാജകുമാരി സുരരത്നയുടെ ഇതിഹാസത്തെക്കുറിച്ച് ഒരു രേഖയും ഇല്ലാത്തതാണ് ഈ തർക്കങ്ങൾക്കെല്ലാം കാരണം. സംഗുക് യുസ അയുത എന്ന വിദൂരദേശത്തു നിന്നുള്ള രാജ്ഞിയെക്കുറിച്ച് സംസാരിക്കുകയും പോപ്പുലർ കൾച്ചർ അതിനെ ഇന്ത്യയിലെ പുരാതന നഗരമായ അയോധ്യയായി കണക്കാക്കുകയും ചെയ്യുന്നു. പ്രൊഫസർ കിങ് ബിംബോയുടെ സ്വരസൂചക പഠനത്തെ അടിസ്ഥാനമാക്കിയുള്ള അനുമാനത്തെ കൂടാതെ അയുത അയോധ്യയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന മറ്റു 2 തെളിവുകൾ കൂടിയുണ്ട്. ആദ്യത്തേത് രാജകുമാരി സുരരത്നയുടെ കൊറിയയിലേക്കുള്ള സമുദ്രയാത്രയിൽ കൂടെ കരുതിയിരുന്ന പഗോഡയിലെ കല്ലുകൾ. അസാധാരണവും പരുക്കൻ രൂപവുമുള്ള ഈ കല്ലുകൾ കൊറിയയിൽ കാണപ്പെടുന്നവയല്ല, മറിച്ച് ഇന്ത്യയിൽ കാണപ്പെടുന്നവയാണ്. 2.
രാജ്ഞി ഹോ ഹ്വാങ്ങോക്കും രാജാവ് കിങ് സുരോയും ആരംഭിച്ച കാരക് രാജവംശത്തിന്റെ ഔദ്യോഗിക ചിഹ്നം ഇരട്ട മത്സ്യമായിരുന്നു. രാജവംശത്തിന്റെ ഈ ഔദ്യോഗിക ചിഹ്നം കൊറിയയിലെ ഗിംഹേ നഗരത്തിലെ രാജാവ് കിങ് സുരോയുടെ രാജകീയ ശവകുടീരത്തിന്റെ കവാടത്തിലും കാണപ്പെടുന്നു. സമാനമായ ഈ ഇരട്ട മത്സ്യ ചിഹ്നം അയോധ്യയിലെ മിക്കവാറും എല്ലാ പുരാതന നിർമ്മിതികളിലും കാണാവുന്നതാണ്. കൂടാതെ ഇത് ഉത്തർപ്രദേശിന്റെ സംസ്ഥാന ചിഹ്നവുമാണ്. രണ്ടായിരത്തി ഒന്നിൽ ഒരു കൊറിയൻ ഡെലിഗേഷൻ രാജ്ഞി ഹോ ഹ്വാങ്ങോക്കിനായി സമർപ്പിച്ചുകൊണ്ടുള്ള സ്മാരകം അയോധ്യയിൽ സരയു നദിയുടെ തീരത്തുള്ള രാംകഥാ പാർക്കിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയും സൗത്ത് കൊറിയയും അയോധ്യയെയും ഗിംഹേയും സഹോദര നഗരങ്ങളായി വികസിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചതിനു ശേഷമാണ് സ്മാരക സ്ഥലം അനാവരണം ചെയ്തത്. കൊറിയയിൽ നിന്നും കയറ്റി അയച്ച 3 മീറ്റർ ഉയരവും 7500 കിലോ ഭാരവുമുള്ള കല്ലുപയോഗിച്ച് കൊറിയൻ പരമ്പരാഗത ശൈലിയിലാണ് സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. കൊറിയൻ ഇംഗ്ലീഷ് ഭാഷകളിൽ ശിലാസ്മാരകത്തിൽ രാജ്ഞി ഹോ ഹ്വാങ്ങോക്കിന്റെ ഇതിഹാസം ആലേഖനം ചെയ്തിട്ടുണ്ട്. സ്മാരകത്തിന് ചുറ്റുമുള്ള പാർക്കിനെ കൊറിയ പാർക്ക് എന്ന് വിളിക്കുന്നു. എല്ലാ വർഷവും കാരക് വംശജരുടെ പ്രത്യേക പ്രതിനിധി സംഘം അവരുടെ പൂർവിക മാതാവിന് ആദരാഞ്ജലി അർപ്പിക്കുവാൻ ഇവിടെ എത്താറുണ്ട്. 2016 നിലവിലുള്ള സ്മാരകം പുതുക്കിപ്പണിയാൻ സൗത്ത് കൊറിയൻ ഡെലിഗേഷൻ നിർദ്ദേശിച്ചതിനെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൗത്ത് കൊറിയൻ പ്രസിഡന്റ് മൂൺ ജേ ഇന്നും രാജ്ഞി ഹോ ഹ്വാങ്ങോക്കിനായുള്ള നിലവിലുള്ള സ്മാരകം വിപുലീകരിക്കുന്നതിനും മനോഹരമാക്കുന്നതിനുമുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. 2018 സൗത്ത് കൊറിയയുടെ പ്രഥമ വനിത കിം ജംഗ് സൂക് രാജ്ഞി ഹോ ഹ്വാങ്ങോക്കിനായുള്ള മെമ്മോറിയൽ പാർക്കിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുത്തു. 2021 പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. രാജകുമാരി സുരരത്നയുടെ അയോധ്യയിൽ നിന്നും കൊറിയയിലേക്കുള്ള യാത്രയാണ് പാർക്കിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ പാർക്കിൽ രാജ്ഞിയുടെയും രാജാവിന്റെയും പവലീനുകളും രാജകുമാരി സുരരത്നയുടെ യാത്രയെ പ്രതിനിധീകരിക്കുന്ന ഒരു കുളവുമുണ്ട്. കുളത്തിന് ഒരു ഫുഡ് ഓവർ ബ്രിഡ്ജ് ഉണ്ട്. ഐതിഹ്യം അനുസരിച്ച് രാജകുമാരി സുരരത്ന ഒരു സ്വർണ്ണമുട്ട കൊറിയയിലേക്ക് കൂടെ കൊണ്ടുപോയി. ഈ സ്വർണ്ണമുട്ടയെ പ്രതിനിധീകരിക്കുന്ന ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു മുട്ടയും പാർക്കിലുണ്ട്. ഈ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ക്വീൻ ഹോ ഹ്വാങ്ങോക്ക് മെമ്മോറിയൽ പാർക്ക് എന്നാണ്. ചില പണ്ഡിതന്മാർ സംഗീക് യുസയിൽ രാജ്ഞി ഹോ ഹ്വാങ്ങോക്കിനെ പറ്റിയുള്ള വിവരണം ഒരു കെട്ടുകഥയാണെന്നും ചരിത്രപരമായ തെളിവുകൾ കുറവാണെന്ന് ചിന്തിക്കുമ്പോഴും രാജ്ഞി ഹോ ഹ്വാങ്ങോക്കിന്റെ അല്ലെങ്കിൽ രാജകുമാരി സുരരത്നയുടെ ഇതിഹാസം ഇന്ത്യയും സൗത്ത് കൊറിയയും തമ്മിലുള്ള അഭേദ്യമായ പുരാതന ബന്ധത്തിന്റെ പ്രതീകമായി നിലനിൽക്കുന്നു. സോ ഗൈസ്, ഇതാണ് ഇന്ത്യൻ രാജകുമാരി സുരരത്നയുടെ കഥ. എല്ലാവർക്കും കഥ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പക്ഷേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഈ കഥ അറിയായിരിക്കാം. ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ ഒക്കെ ആവാം നിങ്ങൾ വഴി ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നാലും ഈ കഥ അറിയാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടാവും. അവരുമായിട്ട് ഈ വീഡിയോ പങ്കുവയ്ക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കേക്ക് കണ്ടതുമായി നിങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും